കേരളത്തിൽ ഒരു പുൽനാം അനങ്ങണമെങ്കിൽ അവർ പറയണം മോദി എത്തുന്നതിന് മുന്നേ അവർ എത്തി കേരള പോലീസിനെ കൊണ്ട് പറ്റില്ല എന്ന് നന്നായി അവർക്കറിയാം പിണറായിയുടെ ഏറാൻ മൂളികൾ മോദിയുടെ വരവിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കേരളത്തിലെത്തിയത് നാളെ കൊച്ചിയിലും മറ്റന്നാൾ തിരുവനന്തപുരത്തും എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി സംസ്ഥാന ഇന്റലിജൻസ് മേധാവി തയ്യാറാക്കിയ സുരക്ഷാ പദ്ധതി പോലീസിൽ നിന്ന് ചോർന്നതോടെ പ്രധാനമന്ത്രിക്ക് കടുത്ത സുരക്ഷാ ഭീഷണിയുള്ളതായി കേന്ദ്രം വിലയിരുത്തി പോലീസിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി വരുന്നതിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുരക്ഷയുടെ ചുമതലയുള്ളവരുടെയും വിവരങ്ങൾ ചോർന്നു എങ്കിൽ പിണറായിയുടെ പോലീസിൽ ചാരന്മാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 5000-ലേറെ പോലീസുകാരുടെ വലയത്തിലായിരിക്കും മോദിയുടെ പരിപാടികൾ പൊതുപരിപാടിക്കിടെ ജപ്പാൻ പ്രധാനമന്ത്രി ഹുമിയോ കിഷിദയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ മാതൃകയിൽ ഇവിടെയും ആക്രമണത്തിന് ലക്ഷ്യമിട്ട് എന്നാണ് ഇന്റലിജൻസിന്റെ സംശയം അവിടെ പ്രധാനമന്ത്രിക്ക് നേരെ പൈപ്പ് ബോംബ് എറിയുകയായിരുന്നു സുരക്ഷാ ഏജൻസികൾ അദ്ദേഹത്തെ സുരക്ഷിതമായി മാറ്റി അതിനാലാണ് കൊച്ചിയിലെ റോഡ് ഷോയ്ക്ക് കടുത്ത നിയന്ത്രണം ഇന്റലിജൻസ് ഏർപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ നിയന്ത്രണവും നിരീക്ഷണവും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഏറ്റെടുത്തു ഇതിനായി ഐ ജി സുരേഷ് രാജ് പുരോഹിത് കേരളത്തിലെത്തി എസ് പി ജി തലവൻ അരുൺകുമാർ സിൻഹ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും ചാവേർ ആക്രമണത്തിലൂടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന ഭീഷണിക്കത്ത് ലഭിച്ചതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിലും പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമാണ് സുരക്ഷാ പദ്ധതി പ്രചരിച്ചത് സംസ്ഥാന ഭരണത്തെ അനുകൂലിക്കുന്ന രണ്ട് പാർട്ടികളടക്കം വിവിധ സംഘടനകളിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും ഇതിലുണ്ടായിരുന്നു ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ സുരക്ഷാ പദ്ധതി എസ് പി ജിക്ക് കൈമാറിയിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും മുൻ പ്രധാനമന്ത്രിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാനായാണ് എസ് പി ജി രൂപീകരിച്ചിരിക്കുന്നത് നിലവിൽ 3000 പേരാണ് സേനയിലുള്ളത് നെഹ്റു കുടുംബത്തിന് എസ് പി ജി സുരക്ഷ നഷ്ടമായാൽ പിന്നെ പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ സുരക്ഷ ഉള്ളത് 1985-ലാണ് എസ് പി ജി രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് എസ് പി ജി രൂപീകരിച്ചത് 1989-ൽ വി പി സിംഗ് അധികാരത്തിലെത്തിയപ്പോൾ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എടുത്തുമാറ്റിയിരുന്നു എന്നാൽ 1991-ൽ രാജീവ് കൊല്ലപ്പെട്ടതോടെ എസ് പി ജി നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും ചുരുങ്ങിയത് 10 വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാൻ തീരുമാനിച്ചു ആർ പി എഫ് ഉൾപ്പെടെയുള്ള പോലീസ് അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നാണ് എസ് പി ജിയിലേക്ക് കമാൻഡോകളെ റിക്രൂട്ട് ചെയ്യുന്നത് കാവൽ വേണ്ട വി ഐ പികൾ ഇല്ല എങ്കിലും എസ് പി ജി കമാൻഡോകളെ അവരുടെ പഴയ യൂണിറ്റിലേക്ക് മടക്കി അയക്കാൻ സാധിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഗുരുതര സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് ഇന്റലിജൻസ് വ്യക്തമാക്കി പോപ്പുലർ ഫ്രണ്ട് പി ഡി പി വെൽഫെയർ പാർട്ടി മാവോയിസ്റ്റുകൾ തുടങ്ങിയ സംഘടനകളിൽ നിന്നാണ് പ്രധാനമായും ഭീഷണി അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് ഇന്റലിജൻസ് മേധാവി വി ഡി കെ വിനോദ് കുമാറിന്റെ നിർദ്ദേശം വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ അതിർത്തി സംഘർഷവും പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയങ്ങളാണ് കേരളത്തിന്റെ തീരദേശ മേഖലയിലൂടെ രാജ്യാന്തര ബന്ധമുള്ള തീവ്രവാദ സംഘടനകൾ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ട് കേരളത്തിലെ യുവതികൾ ഉൾപ്പെടെയുള്ളവർ ഐ സി എസ് ജബത് നുസ്ര തുടങ്ങിയ സംഘടനകൾ ചേർന്നിട്ടുണ്ട് കണ്ണൂരിലെ കനകമലയിൽ നിന്ന ചില യുവാക്കളെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയും ഇത് ഗൗരവമായി കാണണമെന്ന ഇന്റലിജൻസ് മേധാവി വിശദീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിലെ കേരളത്തിൽ വേരോട്ടമുണ്ട് എന്നത് പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയാണ് പി ഡി പിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഭീഷണികളും ഗൗരവമായി കാണണം ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം കേന്ദ്ര ഏജൻസികളും വിവിധ സംസ്ഥാന ഏജൻസികളും നടത്തിയ തിരച്ചിലിനിടയിൽ നിരവധി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാവോയിസ്റ്റ് മേഖലയിൽ നിന്ന് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും തൊഴിലാളികളായി കേരളത്തിലേക്ക് എത്തിയവരിൽ ചെറിയൊരു ശതമാനവും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു മാവോയിസ്റ്റ് അനുഭാവമുള്ളവർ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിൽ കടന്നുകയറി കേരളത്തിൽ പ്രവർത്തിക്കുന്നതായി സൂചനയുണ്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് ആത്മഹത്യാ സ്ക്വാഡിനെ ഉപയോഗിച്ച പ്രധാനമന്ത്രിയെ വധിക്കുമെന്നാണ് മലയാളത്തിലുള്ള ഭീഷണിക്കത്ത് പ്രധാനമന്ത്രിക്ക് നേരെ ഉയരാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളുടെയും കരിങ്കൊടി പ്രകടനങ്ങളുടെയും വിവരങ്ങൾ മുൻകൂട്ടി ശേഖരിക്കും കേരളത്തിൽ സി പി എമ്മും ആർ എസ് എസുമായി നിലനിൽക്കുന്ന ശത്രുത വിദ്യാർത്ഥി സംഘടനകൾ കേന്ദ്ര
സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധം, കേരളത്തിലുള്ളവർക്ക് ഐ എസുമായുള്ള ബന്ധം, ഇതെല്ലാം ഗൗരവത്തോടെ കാണണം. പ്രാദേശിക സാഹചര്യങ്ങളും സുരക്ഷയ്ക്കായി കണക്കിലെടുക്കണം. ഇന്റലിജൻസ് മേധാവിയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. എന്തായാലും എസ് പി ജി കട്ടയ്ക്ക് തന്നെയാണ്, ഉറങ്ങാതെ ഉണ്ണാതെ മോദിയോടൊപ്പം ചങ്കായി തന്നെ. അതുകൊണ്ട് തന്നെ കേരള പോലീസ് അല്ല എസ് പി ജി, അവർ കട്ടയ്ക്ക് കൂടെയുള്ളപ്പോൾ മോദിയെ തൊടാൻ, മോദിയുടെ ഒരു രോമത്തിൽ തൊടാൻ ഏവനെങ്കിലും ഏതെങ്കിലും ശത്രുവിന് ധൈര്യമുണ്ടാകുമോ? കേരള പോലീസ് അല്ല എസ് പി ജി എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. കേരള പോലീസിലെ എല്ലാ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരെയും അല്ല പ്രധാനമന്ത്രി എത്തുന്നതും അതിൻ്റെ സുരക്ഷ ചുമതലകളെക്കുറിച്ച് ചോർത്തിയ പോലീസുകാരെയാണ് പറയുന്നത്. നാണമില്ലേ കേരളത്തെ ഇങ്ങനെ പറയിപ്പിക്കാനായി?